മീനിങ് എന്ന് പറഞ്ഞാല് സമാധാനത്തിന്റെ ദേവതയാണ്. ജാക്ക് ഡാനിയൽ ഫാത്തിമ എന്നുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. ദിലീപിന്റെ കൂടെ തന്നെ കോമ്പിനേഷൻ സീൻ തന്നെ ആയിരുന്നു. നമുക്ക് അടുത്ത് വിശ്വസിച്ച് സ്നേഹിച്ച ഒരാള് ചതി പറ്റിയിട്ടുണ്ടോ അവരുടെ അടുത്ത്? പിന്നെയാണ് നമ്മൾ അന്ന് കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അവരെങ്ങനെയാണ് എന്ന് കുറച്ച് പേര് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവ് ഇങ്ങനെയാണ്. അപ്പത്തേക്കും നമുക്ക് എല്ലാം പോയിട്ടുണ്ടോ. നമ്മുടെ സ്വന്തം ഏജിൽ നിന്ന് 10 വയസ്സ് കുറയ്ക്കുക അങ്ങനെയൊന്നും പറയരുത്. മോന എത്ര വയസ്സ്? മോന ഇപ്പൊ 4th പഠിക്കുകയാണ്. 4th ക്ലാസ്സിലോ? അതെ. ഫസ്റ്റ് ലെറ്റർ പറഞ്ഞാലും മതി? ലെറ്ററൊക്കെ അതൊക്കെ ഉണ്ടാവും ആ ടൈമിൽ. എഴുത്ത് ലെറ്റർ അല്ല, ആളുടെ പേരിന്റെ ഫസ്റ്റ്. അയ്യോ അങ്ങനെയൊന്നും ഇല്ല, വെറുതെ കുടുംബം കളിക്കാൻ. ഹലോ, ഇല്ല കഴിഞ്ഞില്ല. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇന്റർവ്യൂ ഇരിക്കുമ്പോ ഞാൻ കുറച്ച് ചോദിക്കല്ലേ പറയാ സൗണ്ട്. ഇത്രയും കൂട്ടി വെച്ചെന്തിനാ? കാര്യം ഇതിനകത്ത് കേറി പോകുന്നതാ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നോയിസ് നോയിസ് വന്നു. നോയിസിന് ശേഷം വിളിക്കുമ്പോ മര്യാദ വേണ്ട ചേട്ടാ, ഇത്ര നേരം എന്ന് പറഞ്ഞാ വിളിക്കുന്നത്. എത്ര ഒരാളെ വിളിക്കുമ്പോ ചേട്ടൻ മനസ്സിലാക്കി ഇന്റർവ്യൂ എടുക്കാന്ന്. കരയാതെ Please support and subscribe. ഹലോ, ഹായ്, നമസ്കാരം. ഇന്ത്യ ഗസിലെ പ്രേക്ഷകർക്ക് സ്വാഗതം. മനംപോലെ മംഗല്യം സീരിയലിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. എന്നോടൊപ്പം ഉള്ളത് അയറിനാണ്. അയറിൻ നല്ല കുറേ സിനിമകളിലും അതുപോലെ തന്നെ രാക്കുയിൽ അതിപ്പോൾ മനംപോലെ മംഗല്യം സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക. അയറിൻ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. ഇപ്പോൾ മനംപോലെ മംഗല്യം സീരിയൽ ഇപ്പോൾ ലേറ്റ് നൈറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാക്കപ്പ് ആണ് അല്ലേ? ഇന്ന് പാക്കപ്പ് ആണ്. പറയാം വിശേഷങ്ങൾ. മനംപോലെ മംഗല്യത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് രാഗിണി എന്നാണ്. ഇതിലെ മെയിൻ ആയിട്ടുള്ള വിമല എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്യാരക്ടറാണ്. എല്ലാ വിമലയുടെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു കൂട്ടുകാരിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അതെ, വില്ലത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കും, പക്ഷേങ്കിൽ മൊത്തമായിട്ട് സപ്പോർട്ട് ചെയ്യൂല. ഒരു അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. എവിടെ സ്ഥലം? കണ്ണൂരാണ്. ഒരു ഗ്രീക്ക് നെയിം ആണ്. ആക്ച്വലി അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് സമാധാനത്തിന്റെ ദേവതയാണ്. ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. അതെ, ഇവിടെ ഉള്ളവരത്തോട് ചോദിക്കും. സിനിമയില് ജാക്ക് ഡാനിയൽ ഫാത്തിമ എന്നുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ ചെയ്തപ്പോഴ്. ദിലീപിന്റെ കൂടെ തന്നെ കോമ്പിനേഷൻ സീൻ തന്നെ ആയിരുന്നു. ഫോട്ടോ കണ്ടിട്ട് വിളിച്ചതാണോ? അതെ, ഫോട്ടോ കണ്ടിട്ട്. ഞാൻ ആദ്യം ചെയ്തത് വിശ്വാസപൂർവ്വം മനസ്സൂർ എന്ന് പറഞ്ഞ മൂവിയിലാണ്. പിന്നെ അതിനുശേഷം അതിലൂടെ എന്നെ ക്യൂ എന്ന് പറഞ്ഞ മൂവിയിൽ വിളിച്ചു. പിന്നെ അങ്ങനെ ത്രൂ ഔട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു വെറൈറ്റി സീരിയലാണ്. ഇതുവരെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് സീരിയൽ അല്ല. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ പ്രസന്റ് ചെയ്യുന്ന ഒരു സീരിയലാണ്. സോ അതിന്റെ പ്രത്യേകത ഇതിലുണ്ട്. കണ്ണൂര്, പാലയാട്. കണ്ണൂർ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും പേടിയാ. കാര്യം ധൈര്യം കൂടുതലുള്ള നാടാണ്. ധൈര്യമാണ്, ഒന്നാമത് സ്നേഹിക്കുന്നവരാണ് കണ്ണൂരുകാര്, വിശ്വസിക്കാൻ. സത്യമാണ്, ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഇപ്പൊ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് അടുത്ത വിശ്വസിച്ച് സ്നേഹിച്ച ഒരാള് ആരെങ്കിലും ആണോ പെണ്ണോ ആയിക്കോട്ടെ, ചതി പറ്റിയിട്ടുണ്ടോ അവരുടെ അടുത്തുനിന്ന്? ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അതായത് പിന്നെന്താ പറയാ, നമ്മളോട് കള്ളം പറഞ്ഞ് പറയാന്ന് വെച്ചാൽ, ഈ ക്യാഷിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പലരും നമ്മളോട് കമ്പനി കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റി പറഞ്ഞ്. അത് മെയിലാണ് നമ്മള് ഇത് വന്നിട്ടുള്ളത്. അതായത് അവരെ ഫാമിലിയിൽ ഭയങ്കര ഇഷ്യൂ ആണ്, ഹോസ്പിറ്റൽ കേസൊക്കെ പറഞ്ഞ് കയ്യിൽ ക്യാഷ് വാങ്ങിട്ട് പോയി. കുറച്ച് വലിയ എമൗണ്ട് വാങ്ങിച്ച്, പക്ഷേങ്കിൽ തിരിച്ചു തന്നിട്ടൊന്നുമില്ല. പിന്നെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല. അപ്പം ആദ്യം ഭയങ്കര കമ്പനി ആയിരിക്കും. പിന്നെ നമ്മൾ തിരിച്ച് ചോദിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ അവർ ഒന്ന് അവരെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസേ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അന്വേഷിച്ച് പിന്നെയാണ് നമ്മൾ അന്ന് കുറച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അവരെങ്ങനെയാണ് എന്ന് കുറച്ച് പേര് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവർ
ഇങ്ങനെയാണ്. അപ്പത്തേക്കും നമുക്ക് എല്ലാം പോയിട്ടുണ്ടോ? അങ്ങനെ കുറേ പേര് അങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചിട്ടു. കുറേ പേരൊന്നും ഇല്ല, എന്നാലും ഉണ്ട്. ഇല്ലാന്നൊന്നും പറയാൻ പേരൊന്നും പറയത്തില്ല. പേര് പറയണ്ട, ഇല്ല ഇല്ല, ഒരിക്കലും പറയില്ല. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴത്തേനും എങ്ങനെയുണ്ടോ ജീവിതത്തിന്റെ ഒരു പോക്ക്? ലൈഫ് ജീവിതത്തില് കുറച്ചുകൂടി ബിസിയായി, കുറച്ചുകൂടി നമ്മള് എന്താ പറയാ മെച്ചൂർഡായി. നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെയല്ല, നമ്മളിപ്പോൾ പുറത്തോട്ട് ഇപ്പോൾ ഇതിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒറ്റക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി മെച്ചൂർഡാവും, കുറച്ചുകൂടി ധൈര്യം വരും. ആ ഒരു മാറ്റം ഇതിലുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, മോൻ ഒക്കെയുണ്ട്. മോൻ എത്ര വയസ്സ്? മോന് ഇപ്പം ഫോർത്തിൽ പഠിക്കുകയാണ്. നാലാം ക്ലാസ്സിലോ? അതെ. ഫസ്റ്റ് കിട്ടിയ പ്രതിഫലം? ഫസ്റ്റ് കിട്ടിയ പ്രതിഫലം ചോദിച്ചാൽ നമുക്ക് പെർ ഡേ ആയിട്ടാണ് തരുന്നത്. അപ്പം 2000 കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ്. നമ്മുടെ സ്വന്തം ഏജിൽ നിന്നും 10 വയസ്സ് കുറയ്ക്കുക, അങ്ങനെയൊന്നും പറയരുത്. അത് നമുക്ക് നമുക്ക് കണക്കറിയുന്നതായിരിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. സ്വന്തം വയസ്സിൽ നിന്ന് 10 വയസ്സ് കുറച്ചാൽ ഒരാളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല അയാളെ കാണുമ്പോൾ. മൊത്തമായിട്ട് ലുക്ക് നമ്മള് കാണുമ്പോ അയാൾ എങ്ങനെയാണ് നമ്മളെ നോക്കുന്നത്, അയാള് അവര് നോക്കുന്ന ഒരു രീതി ഉണ്ടാവല്ലോ. അതായത് വായി നോക്കി നോക്കുന്ന രീതി ആയിരിക്കില്ല ഒരു ജെന്റിൽമൻ എങ്ങനെയാണ് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവുക ഒരു എങ്ങനെയായിരിക്കും, ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും. അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഇപ്പൊ ഒരു ലേഡിയെ കാണുമ്പോൾ ആ കൊള്ളാം അല്ലെങ്കിൽ അത് എന്താണ് ആദ്യം ശ്രദ്ധിക്കാറുള്ളത്? നമ്മൾ അവരെ എന്താ പറയാ ഭംഗി തന്നെയല്ലേ നോക്കുക. ഒരു ലേഡിനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഒരുക്കുക എന്താ പറയാ, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ചിലർ പറയുന്ന ബോഡി ഷേപ്പ് പറയാറുണ്ട്, ചിലർ മുടി പറയാറുണ്ട്, ചിലർ ഡ്രസ് കോഡ് പറയാറുണ്ട്, ചിലപ്പോൾ മേക്കപ്പ് ഉള്ള, ചിലപ്പോൾ ലിപ്സ്റ്റിക് ശ്രദ്ധിച്ചിട്ട് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് ശ്രദ്ധിച്ചിട്ടാണോ പറയാറുള്ളത്? ജസ്റ്റ് ഫേസ് തന്നെയാണ് ആദ്യം നോക്കുക, ബോഡി ഷേപ്പ് അങ്ങനെ നോക്കില്ല. നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഐ കോൺടാക്ട് ആണ്. അതെ, ഐ കോൺടാക്ട് ആണ്. എനിക്ക് ഫസ്റ്റ് ലവറിന്റെ പേര്? ഫസ്റ്റ് ലവർ ഒന്നും ഇല്ല. അല്ല, ഹസ്ബൻഡിന്റെ പേര് പറ? ഹസ്ബൻഡ് എന്റെ റിലേറ്റീവ് തന്നെയാണ്. അപ്പം റിലേറ്റീവ് ആയിട്ട് തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചാണ്? സ്നേഹിച്ചെല്ലാം ഉറപ്പിച്ച അറേഞ്ച്ഡ് മാരേജ് ആണ്. ഫസ്റ്റ് ലവറിന്റെ പേര് പറയാല്ലോ. അപ്പം ഇങ്ങോട്ട് അമ്മക്ക് അങ്ങോട്ട് വേണമെന്നില്ല, ഇങ്ങോട്ടേക്ക് കൊറേ വന്ന് കാണുമല്ലോ. അതൊന്നും നോക്കാറില്ല. അത് പിന്നെ അത് ആ ഒരു സമയത്ത് അങ്ങനെ വരുമല്ലോ. ഫസ്റ്റ് ലെറ്റർ പറഞ്ഞാലും മതി. ലെറ്റർ ഒക്കെ അതൊക്കെ ഉണ്ടാവും ആ ടൈമിൽ. എഴുത്ത് ലെറ്റർ അല്ല, ആളുടെ പേരിന്റെ ഫസ്റ്റ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല, വെറുതെ കുടുംബം കളിക്കാനോട്. എങ്ങനെയൊക്കെയുള്ള കോസ്റ്റ്യൂംസിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായത് സീരിയൽസിൽ വരാനായിട്ട്? കോസ്റ്റ്യൂം സിമ്പിൾ കോസ്റ്റ്യൂമാണ് എനിക്ക് ഇഷ്ടം. സാരി ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് എനിക്ക് ഉടുക്കാനും മര്യാദക്ക് അറിയില്ല. പിന്നെ എന്ന് വെച്ചാൽ അത് എന്താ പറയാ, ആ ഉടുത്ത പോലെ നിൽക്കൂല. അപ്പൊ ഇങ്ങനെ ഞാൻ ഇതിൽ ആദ്യം സാരിയാണ് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് സ്പീഡിൽ ചേഞ്ച് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ നമ്മൾ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെയും അടുത്ത സാരി എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെയാണ് ഞാൻ സാരി മാറ്റി പിന്നെയും സാധാ ഡ്രസ്സിനെ നോർമൽ ഡ്രസ്സിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ബി എ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് കഴിഞ്ഞാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ഇന്റീരിയർ ഡിസൈനർ ആണ്. അഖിലേഷ് എന്നാണ് പേര്. അഖിലേഷ് ആണ്. നാട്ടിലാണോ? അതെ, നാട്ടിലാണ്. ഓഫീസ് വേറെ? അച്ഛനും അമ്മയൊക്കെ ജോലി? എന്റെ അമ്മ ബാങ്കിലാണ്, അച്ഛനൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അപ്പം ഇപ്പം ബാങ്കില് അച്ഛന്റെ ഒരു സൊസൈറ്റിയിൽ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. സഖാവല്ല, എന്റെ അച്ഛനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇത് കോൺഗ്രസിന്റെ ബാങ്ക് ആണ്. അതെ, കോൺഗ്രസ് സൊസൈറ്റി. അതെ അതെ, അച്ഛൻ ഒരുപാട് പോസ്റ്റ് ഒക്കെ നിന്ന ആളാണ്. അച്ഛന്റെ പേര് സത്യൻ വണ്ടിച്ചാൽ എന്നാണ് പേര്. സത്യൻ വണ്ടിച്ചാൽ. അതെ, ഡി സി സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി ആയിരുന്നു. പിന്നെ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതിൽ നിൽക്കുന്നുണ്ട്. ബാങ്കിൽ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ബാങ്കിൽ ക്യാഷ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സുജിത്ര എന്നാണ് പേര്. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക്. ആ, ഇപ്പോഴും വർക്കിംഗ് ആണ്. അതെ, വേറെ എനിക്കൊരു ബ്രദർ ഉണ്ട്. ബ്രദറിന്റെ പേര് സാഗർ, അവൻ ദുബായിലാണ്. പേര് സാഗർ. സാഗർ ദുബായിലാണ്. ഞാനിപ്പോ അയറിനെ, ഞാൻ എന്റെ ഒരു ചെറിയൊരു ഷോപ്പിൽ വരികയാണ്. ഞാൻ അയറിന്റെ ഷോപ്പിലേക്ക് വരികയാണ്. അപ്പൊ എനിക്കൊരു പ്രോഡക്റ്റ് എനിക്ക് എടുക്കണം. അതിന് അപ്പൊ എന്റെ കയ്യിൽ മൊത്തം കാശും തരാനില്ല. അപ്പൊ ഞാൻ കുറച്ച് പൈസ തന്നിട്ട് അഡ്വാൻസ് ചെയ്ത് പോവാണ്. 5000 ഒരു സാധനമാണ് അവിടെ ഇരിക്കുന്നത്. അതെനിക്ക് പിക്ക് ചെയ്യണം. പക്ഷെ അയറിന് എനിക്ക് ക്രെഡിറ്റ് തരത്തില്ല. അപ്പൊ എന്റെ കയ്യിലുള്ള പൈസ കുറേശ്ശെ കുറച്ച് ഞാൻ തരുകയാണ്. 1000 ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അപ്പോൾ 30 രൂപയുടെ വീണ്ടും കൊണ്ടു തന്നു. അപ്പൊ എത്രയുണ്ട് കയ്യിൽ? സാങ്കല്പികമാണ്.
തന്നു. അയ്യായിരമാണ് പ്രോഡക്റ്റിന്റെ വില, അതെനിക്ക് മേടിക്കണം. വൺ വീക്കാണ് സമയം തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും അടുത്ത ദിവസം ഒരു 1000 കൂടെ കൊണ്ടുതന്നു. അപ്പൊ എത്രയായി? 2000 അല്ലേ? ഇത് കഴിഞ്ഞായിരിക്കും, തുടങ്ങിയായിരിക്കട്ടോ. ഹലോ, ഇല്ല കഴിഞ്ഞില്ല, അവിടെ ഷോർട്ട് ഉണ്ട് ഇപ്പൊ. ഹലോ ചേട്ടാ, ഒരു ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞു വിളിച്ചു, ഒരു ക്വസ്റ്റ്യൻ കൂടെ തീർക്കും, അപ്പോഴത്തെ വിളിച്ചു. കയ്യിലുണ്ട്, വീണ്ടും ഒരു 1000 തന്നു. അപ്പൊ വീണ്ടും ഒരു 30 രൂപ ഞാൻ തന്നു. അപ്പൊ എത്രയായി? 2000 രൂപ. അപ്പൊ ഞാൻ ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്, ഞാനത് ക്ലോസ് ചെയ്യാൻ പോകണം, സാധനം മേടിക്കാൻ പോകണം. 10 രൂപ തന്നു, ഞാൻ ആ സാധനം വീട്ടിൽ കൊണ്ടുപോകാം. 5000 ആക്കിട്ട് എത്രയായി? 5000. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകേണ്ട കാര്യം, BA പഠിച്ചവർക്ക് ആർക്കും കണക്ക് അധികം പഠിക്കാൻ പാടാണെന്നാണ് സംശയം. 4090 അധികം 10 5000, നല്ലൊരു കയ്യടി കൊടുക്കാം പ്ലീസ്. 4090 അധികം 10 90 അധികം 10 100 അതങ്ങനെ. അപ്പൊ നമ്മള് കൊറേ കാര്യങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? കാര്യം അല്ല, അത് ജാടയാണോ? അയ്യോ, ജാടയൊന്നുമില്ല, ഒരു ജാടയില്ല, വല്ലാതിരിക്കുന്ന ഒരു എന്തോ ഒരു മൂഡ് ഔട്ട് ആയിട്ട് ഷോർട്ട് ഉണ്ട്. അതുകൊണ്ടാ ഈ ഫോൺ വന്നിട്ടാണ് ഇത്രേ. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? പ്രശ്നമില്ല, ചേട്ടാ ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതാ ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ സംസാരിക്കാൻ പോയതാ, പുള്ളിയെ കണ്ടില്ല. ഇല്ല, അത്രയും ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിക്കുമായിരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഹലോ, ഞാൻ പോയിട്ട് വരട്ടെ. ഇല്ല, ഇവിടെ ഇവിടെ നിപ്പോ ഉണ്ടോ? അറിയില്ല. അല്ല, ജിബി ചേട്ടാ എവിടെ ഉള്ളേ? കട്ടാക്കി. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇന്റർവ്യൂ ഇരിക്കുമ്പോ ഞാൻ കുറച്ച് വെക്കല്ലേ പറയാ സൗണ്ട്, ഇത്രയും കൂട്ടി വെച്ചെന്തിനാ? കാര്യം ഇതിനകത്ത് കേറി പോകുന്നതാണ്. പിന്നെ അത് ക്യാമറയിലെ പോകുന്നില്ലേ? നമ്മള് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിട്ടില്ലേ വെയിറ്റ് ചെയ്യുന്നേ? സോറി സോറി, സൗണ്ട് വെക്കാൻ ഞാൻ പറഞ്ഞു, കുറച്ച് സൗണ്ട് വെക്കുള്ളു. ഇപ്പൊ 6-7 പ്രാവശ്യമായി നമ്മൾ തുടങ്ങിയിട്ട്, ഉള്ള ടൈം എടുക്കാം. 15 മിനിറ്റ് ആണ്, സാധാരണ നമ്മൾ 25 മിനിറ്റ് ഒക്കെ എടുക്കുന്നത്. ഭയങ്കര മോശമായിട്ട്, നമുക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് തോന്നിയോ? സോറി, ഞാൻ സീരിയസ്ലി പറഞ്ഞാണ്, ഞാൻ ജിമി ചേട്ടനോട് പറഞ്ഞതാ. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, എനിക്ക് ഒന്നാമത് ടെൻഷൻ ആയിട്ട് വിളിച്ചോണ്ടിരുന്നോണ്ട്. എന്റെ അവസ്ഥ ഇന്റർവ്യൂ തരാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലേ? അയ്യോ ഉണ്ട്. അല്ല, ഇരുന്നപ്പോഴേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് ചോദിച്ചത്. കാര്യം നമ്മൾ ദൂരുന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് അത് സൗണ്ട് ഇച്ചിരി കുറച്ച് വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ? നമ്മളൊരു ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്റർവ്യൂ ഇരിക്കുകയാണ്, ഇപ്പം വേറെ ഏതെങ്കിലും ചാനലിൽ പോയിരിക്കുക, അപ്പൊ നിങ്ങളെ ചാനൽ തന്നെ ആയിക്കോട്ടെ സീക്കറിലും, അപ്പൊ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്നുകിൽ പുള്ളിയെ വിളിച്ചിട്ട് പറ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്. ഹലോ, അതെ ഞാൻ വരുന്ന. അല്ല, ഞാൻ താങ്കൾക്ക് അത് എടുത്തിട്ട് അപ്പഴേ പറയാം, പറ്റില്ല എന്ന് പറയാം. ഞാൻ ഇവിടെ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കും, നിങ്ങൾ പറയട്ടല്ലേ ഒന്നെന്ന് പറയാം. പ്രൊമോഷൻ വേണ്ടിട്ടല്ലേ? പിന്നെന്തിനാണ്? എന്താണ് ജമി ചേട്ടാ എത്ര നേരമായിട്ട് വിളിക്കുന്നത്? അല്ല ജമി ചേട്ടാ, ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടല്ലേ വന്നത്? ഞാൻ ഒരു കാര്യം, അല്ലല്ല ചേട്ടാ, അല്ലല്ല, ഒരു ഒന്നിരിക്കും പ്ലീസ്, ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ പ്ലീസ്.
അല്ല ഞാൻ അല്ലല്ല ചേട്ടാ, ഞങ്ങൾ എത്ര നേരത്തെ ഇവിടെ വന്നേ കേട്ടോ. ഞങ്ങൾക്കിപ്പോ ചേട്ടാ ഒരു കാര്യം, അല്ല ജമി ചേട്ടാ ഒരു കാര്യം, ചേട്ടാ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങള് വന്നത്, ചേട്ടനോട് ചോദിച്ചിട്ടല്ലേ വന്നേ. പുള്ളിക്കാരി എത്ര നല്ല ഈ ഫോൺ സൈലന്റ് വെച്ചില്ല, ചേട്ടൻ വൈബ്രേഷൻ വെച്ചിട്ട് വരാ പറഞ്ഞത്. ഇവിടെ സൈലന്റ് വെക്കാതെ എല്ലാ ജനലും കൂടി ഇട്ട് സൗണ്ട് കേൾപ്പിച്ചോണ്ടിരിക്കുക. എടുത്തപ്പോ എല്ലാം കട്ടാക്കും ഞങ്ങള്. ചേട്ടൻ വിളിക്കുമ്പോ എല്ലാം കട്ടാക്കിട്ടാ എടുക്കുന്നേ. എന്താ ജോ ചേട്ടാ, ഞാൻ ചേട്ടൻ പറ ഇത്രയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു ചേട്ടാ, എടുക്കല്ലേ പ്ലീസ്. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, പുള്ളിക്കാരി പുള്ളിക്കാരി ഇന്ദ്രിയുടെ തരാൻ ഒരു മൂഡോടല്ല പുള്ളിക്കാരി വന്നിരുന്നത്. പുള്ളിക്കാരിക്ക് എന്തോ ഒരു, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടൊന്നും വന്നില്ല, ഞാൻ അങ്ങനെ ഒരു മൂഡില്ലാന്നല്ല വന്നത്. അല്ല ഇതൊന്ന് അല്ല സംസാരിക്കുമ്പോ നമ്മള് ചോദിക്കാനും മറുപടി വലിയ ഇതായിട്ടൊന്നും പറയുന്നില്ല, ഭയങ്കര ഗൗരവരായിട്ട് വന്നിരുന്ന് സംസാരിക്കട്ടെ. അപ്പൊ ഞാൻ അന്നേരം ഇവിടെ അതുകൊണ്ട് ഇപ്പൊ ഇത് വിളിക്കുന്നതോറും അവിടെ കട്ടാക്കുവാ, കട്ടാക്കിട്ടല്ലേ എടുക്കാൻ പറ്റുമോ. ചേട്ടാ വിളിക്കുന്നതോറും ഇവിടെ കട്ടാക്കുവോ. ഞാൻ പറഞ്ഞ അല്ല അയർന്നല്ലേ പറയാറുന്നല്ലോ എനിക്ക് അടുത്ത ഷൂട്ടുണ്ട് പോയിട്ട് വരാന്ന് പറയാറുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് ഇപ്പൊ പറഞ്ഞു ഷോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല ചേട്ടാ. അതല്ല ഞാൻ എന്താ നമ്മുടെ ക്യാമറ ക്യാമറ കണ്ടോണ്ടിരുന്നില്ല നേരത്തെ സംസാരിച്ചത്. ഇതിപ്പോ അല്ല അയർന്ന് എടുക്കാൻ വരട്ടെ, അത് എടുക്കാൻ വരട്ടെ പ്ലീസ്. അത് അത് വെക്കൂ പ്ലീസ്, അത് വെക്കട്ടെ ചേട്ടാ. ഇനി വൈൻ്റെ കൂടെ ഉള്ളു, അത് വെക്കൂ, അത് അത് വെക്കൂ, ഫ്ലിപ്പ് ചെയ്യൂ ചേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ആദ്യം നോയിസ് നോയിസ് വന്ന് നോയിസിന് ശേഷം അല്ല അയൻ പറ, അയൻമാരെ കൂടെ അയർനല്ലേ ഫോൺ വന്നോണ്ടിരുന്നത്. ആ അയർനല്ലേ സംസാരിക്കണ്ടേ, കാര്യം ഇപ്പൊ അയറിന്റെ ഇന്റർവ്യൂ ഇല്ലേ ഞങ്ങൾ എടുത്തോണ്ടിരുന്നത്, അദ്ദേഹം കൊണ്ടാക്കിയെന്നുള്ള സത്യം. ഇവിടെ എന്താണ് നടന്നത്, എന്താ എടുത്തോണ്ടിരുന്ന മൊത്തം അയറും കേട്ടോണ്ടിരുന്നല്ലേ. അല്ല അത് ക്ലിപ്പ് ചെയ്യ് ഊരണ്ട, അത് ക്ലിപ്പ് ചെയ്യ് ഒരു മിനിറ്റ് ക്ലിപ്പ് ചെയ്യ്, ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ പ്ലീസ്. ഇതല്ലല്ലോ ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് ക്ലിപ്പ് ചെയ്യ്, ഇങ്ങനെ 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 ഒന്ന് ക്ലിപ്പ് ചെയ്യ്. അല്ല വിളിക്കുമ്പോ ഒരു മര്യാദ വേണ്ട ചേട്ടാ, എത്ര നേരം എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്, എത്ര നേരം ഒരാളെ വിളിക്കുമ്പോ ചേട്ടൻ മനസ്സിലാക്കി ഇന്റർവ്യൂ എടുക്കാൻ. ഹലോ കരയാതെ കരയാതെ കരയല്ലേ, ഇതൊരു കരയല്ലേ, ദൈവം കരയല്ലേ, കരയല്ലേ പ്ലീസ്. അയ്യോ മതി മതി ചേട്ടാ മതി, അയ്യോ കരയല്ലേ 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 കരയല്ലേ. ഇത് വെച്ച് ഇത് വെച്ച് ക്ലിപ്പ് ചെയ്തേ, ഇത് ക്ലിപ്പ് ചെയ്തേ, ഇത് ക്ലിപ്പ് ചെയ്തേ, ക്ലിപ്പ് ചെയ്തേ പ്ലീസ്, ക്ലിപ്പ് ചെയ്തേ. ഇത്രേ ഉള്ളോ കണ്ണൂർകാര്, കണ്ണൂരാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സഖാവ് സഖാത്ത പോലല്ലയോ. അയ്യോ താങ്ക് യു സോ മച്ച്, കട്ട് പണ്ടാ കട്ട് പണിക്കും. അയറ് ഒരു കാര്യം ചെയ്യ്, അല്ല കട്ട് പണ്ടാ ഡേ, എങ്ങനെ ഉണ്ടായിരുന്നു, ഉറക്കം പോയാ? ഉറക്കില്ല, ഞാൻ അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. പ്രതീക്ഷിക്കാതെ ഇതേ സംഭവം എന്ന് പറഞ്ഞാല്, നമ്മളിവിടെ വന്നപ്പോ ആർക്കാണ് പ്രാങ്ക് കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ചു ജിമി ചേട്ടനോട്. അപ്പൊ അതിന് പറ്റിയ ആളായിരുന്നാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാന്നേ നല്ലൊരു വിഷമം വന്നല്ലേ, വിഷമം പ്രതീക്ഷയാണോ വന്നേ? അല്ല എനിക്ക് സങ്കടായി ജിമി ചേട്ടൻ പറഞ്ഞ. അപ്പൊ അല്ല ഞാൻ ഒന്നാമത് എന്നോട് ജിമി ചേട്ടനാണ് ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ ഷോർട്ട് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. എന്നിട്ട് ജിമി ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ ജിമി ചേട്ടൻ എങ്ങനെ പറഞ്ഞു, ഭയങ്കര ഇതാരും എനിക്ക് ഒരു എന്തായാലും തന്നില്ലേ, ഇനിയും ഇങ്ങനെ ഇരുന്ന ഇനി അടുത്ത പ്രാങ്ക് വരും കേട്ടോ. നസീർ സാറിനെ വിളിക്കാം. നസീസർ അങ്ങനെ വഴക്ക് പറയുന്നില്ല, പക്ഷേ ഇപ്പൊ അടുത്ത ഷോട്ട് എനിക്കാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് എന്നെ ജിമി ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചത്. മനസ്സിലായി, അത് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ പിന്നെ പിന്നെ ഞാൻ കാരണം അവിടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എനിക്ക് ഇതല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ ആർക്കാ ബുദ്ധിമുട്ട് വന്നേ. നിങ്ങക്ക് കിട്ടണ്ട കിട്ടിയല്ലോ, എന്നാലും ഇത്രയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു പാട്ട് കൂടെ നമുക്ക് സമാധാനം, ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ കൂടെ കൂടാ. ഇല്ല പാട്ടൊന്നും നമുക്ക് ജോളിയായിട്ടിരിക്കട്ടെ ഒരു പാട്ട്. പാട്ട് പാടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്നാ പാട്ട് വേണ്ട, ഇപ്പം എല്ലാരും കൂടി പാട്ടല്ലേ പാടിക്കുന്നത്, പാട്ട് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ ഡയലോഗ് പറഞ്ഞുതരാം, അതൊന്ന് ഒരു സിനിമയുടെ ഡയലോഗാ, അതൊന്ന് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, അതൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഉറപ്പാ പറയല്ലോ, ഉറപ്പ് പറയാം, വേറെ ഒന്നല്ല.
നമ്മുടെ മണിച്ചിത്രത്താഴം സിനിമ കണ്ടിട്ടില്ലേ, അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്ന, പറയട്ടെ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്ന ശോഭന ചേച്ചി വേണ്ട എന്ന് പറയാൻ പോകുന്ന സുരേഷ് ഏട്ടനാണ് ഇവിടെ വരാൻ പോകുന്നത്. നാഗോലിനും ഗംഗയും ഇപ്പൊ പക്ഷെ നാഗോലിയാണ്. അപ്പൊ ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അല്ല ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിരുന്നില്ല അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണമെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട, അതെന്താ ഞാൻ പോകണ്ടാത്ത? ഇവിടെ മാട്ടെ, ഞാൻ പറഞ്ഞ നാഗവല്ലി മാറി കോമഡി. ആ കോമഡി അല്ലാണ്ട നമുക്ക് ഒന്ന് രൂക്ഷഭാവം പറയട്ടെ, എന്നോടുള്ള ദേഷ്യം തീർത്തു. അയോഗ്യ നായ എന്നൊക്കെ വിളിച്ചോ, കുഴപ്പമില്ല. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ, ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ, അതെന്താ ഞാൻ പോയാലേ? ഗംഗ ഇപ്പൊ പോകണ്ട, വിട മാട്ടെ, എങ്കി വിട്ടു പോക മാട്ടെ. നാഗവല്ലി വന്നിട്ട് നേരെ കെ പി സി യുടെ ചേച്ചിയിലേക്ക് പോയത് കേട്ടോ. സാരില്ല, ഞാൻ വേറെ ഡയലോഗ് പറഞ്ഞുതരാം. സുരേഷ് ഏട്ടനെ ഒന്ന് അനുകരിച്ച് കാണിക്കണം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദിയും കൂട്ടിക്കുഴച്ച് മുഷ്ടാനം വെട്ടിവിഴുങ്ങി ആസനത്തിൽ വാലി ചുരുട്ടിയിരിക്കും തന്നെ പോലുള്ള ചെറ്റകൾക്ക് പേര് ചേരും. എനിക്ക് ചേരില്ല. ഐ എം ഭരചന്ദ്രൻ ഐ പി എസ്. അയ്യോ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. ഷിറ്റ് മാത്രം പറയാം ഇങ്ങനെ അല്ലേ? അതെ, ഒന്ന് പറഞ്ഞോ നോക്കട്ടെ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അമേദി കൂട്ടിക്കൊഴച്ച് നാല് നേരം ദൃഷ്ടാനം വെട്ടി വിഴുങ്ങുന്നത് തന്നെ ഇയാളെ പോലത്തെ ചെറ്റകൾക്ക് ആ പേര് ചേരും. എനിക്ക് ചേരില്ല. ഐ ആം ഭരചന്ദ്രൻ ഐ പി എസ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അവനെയും പറഞ്ഞു എന്നെയും പോലെ തന്നെ ഇവനെയും പോലുള്ള ചെറ്റകൾക്കേ പേര് വരുന്നു. ഞാൻ ഒരാളെ പറയുള്ളൂ, തന്നെ പോലുള്ള ചെറ്റകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ തെറ്റിച്ച് പറഞ്ഞത്, പക്ഷെ എന്നാലും ഞാൻ ആ ഒരു സ്റ്റൈലിൽ അടിച്ചാലേ അടിപൊളി. ഓക്കെ, അപ്പൊ അഗൈൻ താങ്ക് യു സോ മച്ച് ചേട്ടാ. കാര്യം നമ്മുടെ ആ ആദ്യം വന്ന മൂടോട്ടൊക്കെ മാറി ഉറക്കമൊക്കെ മാറി കരയിച്ച് റെഡിയാക്കി എടുത്ത് ഒരു അലുവ പരുവാക്കി വെച്ചല്ലേ. ഇനി ഇപ്പൊ താഴെ അഭിനയിച്ചു, താഴെ എങ്ങനെയാണ്? ഇനി കരയുന്ന സീനാണ് കരയല്ല കേട്ടോ, ആരോടും പറയല്ലോ കേട്ടോ ഇങ്ങനെ കരയുന്നുള്ള ഇവിടെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാരോടും പറയാനുള്ളത് മനംപോലെ മംഗല്യം കാണുക. 6 മണിക്കാണ് ഇപ്പൊ സംപ്രേഷണം ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി സീരിയൽ ആണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീരിയൽ ആണ്. അപ്പൊ എല്ലാരും കാണുക, മുടങ്ങാതെ കാണുക. ഉച്ചയ്ക്കും ഉണ്ട്, അപ്പൊ എന്തായാലും കാണുക, കണ്ട് വിജയിപ്പിക്കാം. നന്ദി, എന്നെയും സപ്പോർട്ട് ചെയ്യാം, നമ്മൾ ഇതിലുള്ള എല്ലാരെയും സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് നന്ദി. ഈ പിറ്റേന്ന് ഉച്ചയ്ക്കാന്ന് പറഞ്ഞു, ഇത് രാത്രി എത്ര മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നത്? വൈകിട്ട് 6 മണിക്കും പിറ്റേന്ന് അതുപോലെ തന്നെ പിറ്റേ ദിവസം കാണാത്തവർക്കായിട്ട് 1:30 ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കാണുക. അതുപോലെ അയറിനെയും സപ്പോർട്ട് ചെയ്യുക, അയറിനെയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. ഒപ്പം തന്നെ ഇനിയും ആരെങ്കിലും ഒക്കെ കരയിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്.